അനയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. എവിടെയാത്? ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ആര്? നീലി ബൃങ്കാതിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കൂടി. ചൂടാ വേണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ എന്റെ ചിന്ന പയ്യൻ. യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവല്ലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലി ആ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചടേ, യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനീദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേ, ഈ മൊട്ടത്തല കണ്ട എനിക്കല്പം പ്രായക്കുള്ളു തോന്നിക്കോടെ. ഇല്ല മുത്തച്ഛ, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണം കൂടി എടുത്തു നിന്നാ മതി. മഴ മഴ കുട കുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നുന്നു. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന്ന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഇവള് എത്ര ആയില്ലേ? ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കണ. ഓ, നാണല്ലല്ലോ. പരമേശ്വര, നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടെ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനല്ല, ഒരു കലാഹൃദയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന്. ഒരു തമാശ അല്ലേ. ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ടാ ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്. നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നെരുത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ, നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ. മുണ്ടും നെരുത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പ. ഓ പിന്നെ, അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും. ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കൊറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങള് സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തു നിന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നെ. എന്റെ പൊന്നും കൊടുത്ത് ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ. എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ. എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു. ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? സമ്മതിച്ചു. എന്നാ ഇതൊന്ന് കെട്ടിത്താ. മോളെ വേമ്പൂ റെഡിയാക്ക്. ആഹാ, ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ. ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടു മോശമല്ല നീയാ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി പറഞ്ഞാ മതിയല്ലോ. അയ്യോ, ഏട്ടത്തി ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്തിടയില്ല. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേരെ വിളിക്കുന്ന പോയി നോക്കി. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 എന്നാ വെക്കട്ടെ. ഇവരുടെ അമ്മയുടെ അച്ഛൻ.
യമുനയുടെ മാമി സന്താനം വേണ്ടിട്ട് ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താനം വഴി ഒന്ന് കാണ്ടവായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ പാന പെണ്ണേ എൻ കണ്ടേ ആറ് പ്രാവശ്യം കണ്ട്. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വില്ലൻ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ മാഡം പ്ലീസ്. ചേച്ചി നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്? വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാനെന്ത് പഠിച്ചു? ചേച്ചി വേഗം തരൂല്ല എന്ന് പറഞ്ഞാ തരൂല്ല. കൊടുത്തേക്ക് കൗസ്. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ്, പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ, ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. സോറിങ്ങ, ഞാൻ ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാണ്. എല്ലാരും ആ സോഷ്യൽ അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി, ഞാൻ ശിവാജി നഷ്ടം പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കേട്ടത് കിടക്കാതത്. സരി സരി, ഞാൻ ഡയറക്ടർ സാർ കിട്ട സൊല്ലേ. ഉങ്ക മിസ്സസ് എങ്ക നെക്ലസ് മാറണ്ടേ? എന്നാ ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ? പരിചയപ്പെട്ടില്ലേ? ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റ്. പേരെന്നാ? രേഷ്മ, രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റത് സ്കൂളിലിട്ട പേരാ. പഠിക്കാൻ ബഹും എടുക്കരാ, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. മക്കള് പോയി കളിക്ക്. അതെ, എല്ലാ ഫിലിം മാഗസിൻസ് ഇരിക്കേ, ഇതെല്ലാം നിങ്ങ പഠിപ്പിങ്ങളാ? പറഞ്ഞില്ലേ ഞങ്ങള് സിനിമാ ക്രേസ് ഉള്ളവരാ. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ. എനിക്ക് മലയാളം അറിയില്ല, കൊഞ്ചു പഠിച്ചു സൊല്ലീങ്ളാ? വായിക്ക്. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട, അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് യമുനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ, നിങ്ങ ഹിന്ദി വാദ്യരാ? വൈദ്യരല്ല, ഹിന്ദി മാഷ. നിങ്ങ എല്ലാരുമേ രൊമ്പ തമാശയാ പേസുറീങ്ളേ. എനിക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് കിടച്ചിരിക്ക്, കൊഞ്ചം ഹിന്ദി പഠിക്കണമെന്ന് ആശ. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്? ആ പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല, ഭയങ്കര സംശയ. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക് മുഖസ്തുതി പറയല്ല. അത്ഭുത സുന്ദരേ. Is it? Thank you for the compliment. നിങ്ങ രൊമ്പ റൊമാൻറ്റിക്. Yes, I mean it. ഉങ്ക സംസാരമോ ബ്യൂട്ടിഫുൾ. കറക്റ്റ്, എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. അന്ത സംസാരം ഇല്ല, സംസാരം മനവി ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം, പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട? ഏയ്, ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ടേ? ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. ഉങ്ക കൊടുത്തീങ്ളാ? രണ്ടു കുട്ടികളെ ഉള്ളു, അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു.
எனக்கு கல்யாணம் ஆனா அஞ்சு குழந்தைங்களாவது வேணும்னு ஆசை. அஞ்சு குட்டிகளோ? மக்களே, யமுனைக்கு நீங்களை காணணும், வேகம் செல்லு. இதுவும் உங்க குழந்தைங்க தானே? அல்ல, அநாத குட்டிகளா. ஈ வீட்டிலே வளருந்தே, ஞங்களை அச்சா அம்மானே விளிக்கு. பாவம், இந்த மூணு பேரும் ஆர்ஃபன்ஸா? அதே, அது அஞ்சு ചേച്ചിയുടെ ஆர்ஃபன்ஸா. ஈ ரெண்டு பேருமா ஞங்களோட ஆர்ஃபன்ஸ். எந்தா ஆர்ஃபன்ஸ் என்று പറഞ്ഞ மக்கள்னல்லே? கழுதே, ஆர்ஃபன்ஸ் என்று പറഞ്ഞா அநாதர் என்ன அர்த்தம்? அறியாமலே പറയാൻ போறது. சரி. வெரியோ ஸ்கூல் ட்ரிங்க்ஸ் குடிக்க. இது ஞங்களோட கம்பெனியோட புதிய ப்ராடக்ட் ആണ് மேடம். சர்மமர்மாணி ஹெர்பல் சோப். ஒட்டும் செலவாகുന്നില്ല. இது தேய்ச்சு குளிக்கிறவரோட சர்மம் சொறிஞ்சு பொட்டுன்னு பராதி. இல்ல, சொறிஞ்சு பொட்டுன்னு இல்ல. என் சர்மத்தின் சௌந்தர்ய ரகசியம் சர்மமர்மாணி ஹெர்பல் சோப் என்ற கேப்ஷனோடு கூடி ஒரு பப்ளிசிட்டி கொடுத்தா இந்த ப்ராடக்ட் ரட்சப்படும். மாடலாய் மேடத்தின் ஒரு போட்டோ கிட்டே கொள்ளாமாயிருந்து. சரி பார்க்கலாம். இப்ப பிரிட்ஜின் எடுத்தேயுள்ள பைனாப்பிள் நல்ல தடுப்புண்டு. தேங்க் யூ. இந்த நெக்லஸ் தான அங்கேயும் பார்த்தே? அது என்னயா இது? அது தனியா இது என்ன தோணிப்பிக்கின ஒரே ஃபேஷனிலுள்ள மூணு நெக்லஸ்களா இவர்க்குள்ளது? என்ன ஒத்துருமை? என்ன அது தமிழாடி, நீங்க மூணு எருமகளும் ஒரு போலானு ஒற்றெருமை. ஒன்னு போச்சேட்டா, அதிகம் ஆட்டண்ட, ஊரி போரும். ஹாய், அழகான கூந்தல். குந்தமோ? குந்தமல்லடி, கூந்தல், தலைமுடி. காடுதோர்க்கெல்லாம் என் முடியை பற்றி பயங்கர அபிப்பிராயம். பட்சே எனக்கு இது ஒரு பாரமாயிட்ட தோணனே. வீட்டுல எல்லாருக்கும் இங்கேயா? அம்மக்காணி உப்பூட்டி வர முடியுண்டு. ஓ, ஹெரிடிட்டரி. ஏய், ஆயின்னு நீ தேய்க்கல, நல்ல காச்சண்ணே தேய்க்கணது. ஹாய் அம்மா சேச்சி. ஹாய் சேரியம்மே, மூணு கடிக்காராய் இதா வரணும். எந்தா? ஐயோ, எந்த தலைமுடி மாட்டிக்க. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, മൂന്ന് പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ, ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദു മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്ക് അവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങയ്ക്ക് അവിയൽ ഹിന്ദിയിൽ അതിന് മുരിങ്ങ ക്യാ അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുട്ടാണെന്ന് തോന്നുന്നു. നോ നോ, ഐ ആം പ്യുവർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ചം റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ങ, സസ്യഭുക്കാണല്ലേ. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാറാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? റെഡി. സ്റ്റൈലായിട്ടുണ്ട്.